പ്രമേഹ രോഗികൾ ഏറ്റവും അധികം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ചോറ് പൂർണ്ണമായും ഒഴിവാക്കണോ എന്നത്. അറിയാം ഡയബറ്റിക് പ്ലേറ്റിനെ. പ്രമേഹ ബാധിതർ ഏതു ഭക്ഷണം കഴിക്കുമ്പോഴും അതിന്റെ ഗ്ലൈസമിക് ഇൻഡെക്സ് അറിഞ്ഞിരിക്കണം. ഉയർന്ന ഗ്ലൈസമിക് ഇൻഡെക്സ് ഉള്ള ഭക്ഷണങ്ങൾ എളുപ്പം ദഹിക്കുകയും രക്തത്തിലെ ഗ്ലൂക്കോസ് നിലനിർത്തുകയും ചെയ്യുന്നു. ഗ്ലൈസമിക് ഇൻഡെക്സ് കുറഞ്ഞ തവിടുള്ള മട്ടയരി, വേവാൻ കൂടുതൽ സമയമെടുക്കുന്ന ഇരട്ടപ്പുഴുക്കരി തുടങ്ങിയവയിൽ നാരും വൈറ്റമിനുകളും വെളുത്ത അരിയേക്കാൾ കൂടുതലുണ്ട്. ഇവയിൽ ഗ്ലൈസമിക് ഇൻഡെക്സ് കുറവാണ്. അരിയിൽ അന്നജം വളരെ കൂടുതലായതിനാൽ പൊതുവെ ഗ്ലൈസമിക് ലോഡ് കൂടുതലാണ്. അതിനാൽ പ്രമേഹ ബാധിതർ ചോറിന്റെ അളവിൽ മിതത്വം പാലിക്കണമെന്ന് മാത്രം. ഇവിടെ ഡയബറ്റിക് പ്ലേറ്റ് സമ്പ്രദായം സഹായകമാകും. ഓരോ നേരവും ആകെ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ കാൽഭാഗം ചോറ് അല്ലെങ്കിൽ ചപ്പാത്തി അല്ലെങ്കിൽ ധാന്യങ്ങൾ കൊണ്ടുള്ള മറ്റു വിഭവം, കാൽഭാഗം മാംസ്യം കൂടുതലുള്ള പയർ അല്ലെങ്കിൽ പരിപ്പ്, മത്സ്യം, പാൽ ഉൽപ്പന്നങ്ങൾ, കൊഴുപ്പ് കുറഞ്ഞ മാംസം, പകുതി ഭാഗം അധികം അന്നജമില്ലാത്ത പച്ചക്കറികളും മിതമായ അളവിൽ അധികം പഴുക്കാത്ത മധുരമില്ലാത്ത പഴങ്ങളും. ഇതാണ് ഡയബറ്റിക് പ്ലേറ്റ്. എറോ ന്യൂസ്, അറിവിൻ്റെ വാർത്താലോകം.